അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ധനവകുപ്പ് 667 കോടി രൂപ അനുവദിച്ചു. ജൂലൈ മാസത്തിലെ പെൻഷനായാണ് ഈ തുക അനുവദിച്ചത്. 44 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, ഈ മറിയക്കുട്ടിയുടേത് ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഫലം കണ്ടു എന്ന് പറയാമല്ലേ? താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. കാരണം ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. അതിന് അനുവദിച്ചിരിക്കുന്നത് 667 കോടി 15 ലക്ഷത്തി 45 രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ 44 ലക്ഷത്തി 97 പേരാണ്. പക്ഷേ നമ്മളിപ്പോൾ ജൂലൈ മാസത്തിലാണ്, ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങി അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നവർക്ക് ഇപ്പോഴും ഒരു പൂർണ്ണ ആശ്വാസം കിട്ടിയെന്ന് പറയാനാകില്ല. എങ്കിലും അടിയന്തരമായി ഇത്തരം മറിയക്കുട്ടിയുടെ പോലുള്ള ഇടപെടലുകൾ ഫലം ചെയ്തതിൻ്റെ കൂടി അത് തന്നെയാണ് ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ധനവകുപ്പിൻ്റെ ഈ പുതിയ ഉത്തരവ്. അതായത് പ്രശാന്ത്, അറിയേണ്ടത് ഇതൊക്കെ എന്ന് അവരിലേക്ക് അർഹരിലേക്ക് എന്നെത്തിച്ചേരും? അഞ്ചിത, ഇന്ന് മുതൽ 26-ാം തീയതിക്കകം, അതായത് ഇന്ന് മുതൽ വിതരണം തുടങ്ങും. 26-ാം തീയതിക്കകം ഈ ക്ഷേമ പെൻഷൻ, ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കണം എന്നാണ് ധനവകുപ്പ് ഉത്തരവിറക്കിക്കുന്നത്. ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇങ്ങനെ ഈ വിഭാഗത്തിൽ പെൻഷൻ കിട്ടുന്നവർക്കാണ് ഈ തുക വിനിയോഗിക്കുക. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.